പ്രതിദിന പ്രതിപാദ്യം. ലോകത്ത് ഏറ്റവും അമൂല്യമായത് സമയമാണ്. ചില അവസരങ്ങൾ ചായയിൽ മുക്കിയ ബിസ്ക്കറ്റ് പോലെ സമയം വൈകിയാൽ അതില്ലാതാവും. ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. വാർദ്ധക്യം വന്ന് ചേരുന്നതോടുകൂടിയാണ് യൗവനത്തിൻ്റെ വില നമ്മളറിയുന്നത്. ആരൊക്കെ നമ്മളെ ചിത്രപഥം ചെയ്താലും ഏത് സാഹചര്യം നമ്മെ തളർത്തിയാലും പുഞ്ചിരി കൈവിടാതിരിക്കുക. അത് ഏത് വാർദ്ധക്യത്തെയും വെല്ലുന്ന വല്ലാത്തൊരു ആയുധമാണ്. രോഗാവസ്ഥയിലാണ് ആരോഗ്യത്തിന് ജീവിതത്തിലുള്ള പ്രാധാന്യം നാം തിരിച്ചറിയുന്നത്. ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന ജീവിയായ ആമ അതിൻ്റെ തോട് കളഞ്ഞ ശേഷം മുകളിൽ കയറിയിരുന്നു. ഇതാണ് ആരോഗ്യം എന്ന് വിശ്വസിച്ചു. പക്ഷേ അതിനറിയില്ല നഷ്ടപ്പെട്ടു പോയത് അതിൻ്റെ സുരക്ഷയായിരുന്നു എന്ന്. വെറുതെ കളഞ്ഞ യൗവനത്തെക്കുറിച്ചും പാഴാക്കിയ ആരോഗ്യത്തെക്കുറിച്ചും പരിതപിക്കേണ്ടി വരുന്നവരായി നമ്മൾ മാറരുത്. എത്ര കൂലമ്പുകൾ ഏറ്റുവാങ്ങിയാലും യൗവനവും ആരോഗ്യവും ഉപയോഗപ്പെടുത്തി നെഞ്ചു നിവർത്തി പൊരുതാൻ തയ്യാറായാൽ വിജയത്തിലേക്കുള്ള വഴി തുറന്നിരിക്കും. ചെയ്യേണ്ട കാര്യങ്ങൾ അതാതിൻ്റെ സമയത്ത് തന്നെ ചെയ്യേണ്ടതുണ്ട്. നാം പാഴാക്കിക്കളയുന്ന ഒരു നിമിഷവും നമ്മിലേക്ക് തിരിച്ചു വരില്ല. ഇന്ന് നമ്മൾ കാണുന്ന വിജയം നേടിയവരെല്ലാം മറ്റുള്ളവരുടെ പുച്ഛവും പരിഹാസവും വെല്ലുവിളിയും ഓരോ നിമിഷവും മറികടന്ന് വിജയിച്ചവരാണ്. വായനയ്ക്ക് ശേഷം വലിച്ചെറിയുന്നവരുടെ അടുക്കൽ പുസ്തകവും ആവശ്യങ്ങൾ നിറവേറ്റിക്കഴിഞ്ഞാൽ തള്ളിപ്പറയുന്നവരുടെ അടുക്കൽ ആരോഗ്യവും സമയവും മനസ്സും ഏൽപ്പിക്കരുത്. നാഥൻ തുടക്കട്ടെ. അല്ലാഹുവെ, ലോകത്താകമാനം സമാധാനം നിലനിർത്തി. ലോകത്തിൻ്റെ പല ഭാഗത്തും ചുട്ടുകരിക്കപ്പെടുന്ന മുസ്ലിം ഉമ്മത്തിനെ രക്ഷപ്പെടുത്തി. ഖാദിരിയ്യ മജ്ലിസിൻ്റെ 40th വാർഷികത്തിനോടനുബന്ധിച്ച് 40 crore സലാത്ത് പുണ്യ റസൂലിൻ്റെ ഹദറത്തിലേക്ക് സമർപ്പിക്കുന്നത് വിജയിപ്പിച്ചു. ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ.